നമസ്കാരം. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ള പലരുമുണ്ട്. കുട്ടികൾ ഉൾപ്പെടുന്ന 100 പേരെയാണ് കഴിഞ്ഞ ദിവസം വിമാനമാർഗം ചികിത്സയ്ക്കായി അബുദാബിയിലേക്ക് എത്തിച്ചത്. പകലോ രാത്രിയോ എന്നില്ലാതെ എല്ലാവരെയും വിമാനത്തിൽ കയറ്റി അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇന്നലെ ഗസയിൽ കണ്ട ഏറ്റവും വലിയ ദുരിതകാര്യം. ആകെ 252 പേരെയാണ് UAE ഗസ സഹായ ദൗത്യത്തിന്റെ ഭാഗമായി തന്നെ അബുദാബിയിൽ കൊണ്ടുവന്നത്. ഇവർക്ക് വിവിധ ആശുപത്രികളിലായി മികച്ച ചികിത്സയും ഉറപ്പാക്കും. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള രക്ഷാ ദൗത്യത്തിന് കൂടിയാണ് UAE നേതൃത്വം നൽകിയിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ 97 പേർക്ക് പുറമെ നിരവധി അർബുദ രോഗികളെയും അബുദാബിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെയും രോഗികളുടെയും അടുത്ത ബന്ധുക്കളാണ് സംഘത്തിലെ മറ്റുള്ളവർ. ആകെയുള്ള 252 പേരിൽ 142 പേർ കുട്ടികളാണ്. കരീം അബു സലാം ക്രോസിംഗിലൂടെ ഇസ്രായേലിൽ റാമോൺ വിമാനത്താവളം മുഖേനയാണ് ഇവരെ അബുദാബിയിൽ എത്തിച്ചത്. ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രോഗികളെയും പരിക്കേറ്റവരെയും അബുദാബിയിൽ കൊണ്ടുവന്നതെന്ന് അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിനത് അൽ ഹാഷ്മി പറഞ്ഞു. റാമോൺ വിമാനത്താവളം മുഖേന UAE നേതൃത്വത്തിലുള്ള ഇത് 2ാം തവണയാണ് രോഗികളെയും പരിക്കേറ്റവരെയും കൊണ്ടുവരുന്നതെന്നും ഗസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UAE സ്വീകരിച്ചു വരുന്ന സമഗ്ര പദ്ധതികളെ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ ട്രെഡോസ് അദാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ദുരിതത്തിലായ ഗസ നിവാസികൾക്കായി ബഹുമുഖ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. ഗാലൻ നൈറ്റ് 3 പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി വരുന്നുവെന്നും പറയുന്നുണ്ട്. UN ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ 12,000 ഫലസ്തീനികളാണ് ഉള്ളത്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അഭയാർത്ഥി ക്യാമ്പിലേക്ക് 2 തവണയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ 11 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത്. ജനങ്ങൾ അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്യുന്നത്. ഇസ്രായേൽ സൈന്യം അറിയിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു. UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഗസയിൽ നടക്കുന്ന തീർത്തും അസ്വീകാര്യമായ കാര്യമാണ്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഗുട്ടറസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. UNലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനുൽ ഗുട്ടറസിന്റെ വിമർശനത്തിനെതിരെ രംഗത്ത് വന്നു. UN ഇസ്രായേലിനെ അപലപിക്കുന്നത് തുടരുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി തന്നെ ഉപയോഗിക്കുമെന്നും തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആളുകൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സമയത്താണ് സ്കൂളിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. മാതാപിതാക്കൾ കുട്ടികളെ തിരയുന്ന സമയത്ത് നോവുള്ള കാഴ്ചയായി മാറുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകളെയും കുട്ടികളെയുമാണ് ബോംബാക്രമണത്തിൽ കൂടുതലും തകർത്തത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഫലസ്തീൻ സ്ത്രീ തന്റെ 6 മക്കളെയും നഷ്ടപ്പെട്ടതായി പറയുന്നുണ്ടായിരുന്നു. ബോംബാക്രമണം നടത്തിയ ഒരു സ്കൂളിന്റെ ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. പെട്ടെന്നൊരു വലിയ സ്ഫോടനമുണ്ടായി. ഞങ്ങൾ ഓടിയെത്തുമ്പോൾ കണ്ടത് സ്ത്രീകളും കുട്ടികളും ചിന്നിച്ചിതറി കിടക്കുന്നതാണെന്ന കണ്ടതെന്ന് ഒരു ദൃക്സാക്ഷി പറയുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒറ്റയാക്രമണത്തിൽ തങ്ങളുടെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ മരിച്ച സംഭവമാണിതെന്നും UNRWA പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈയിലെ സ്കൂളിലെ നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്.